നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യു പിയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാമാ മാധ്യമങ്ങൾ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് നമ്മളോട് പറഞ്ഞ് കേൾപ്പിച്ചിരുന്നല്ലോ, കാണിക്കുകയും ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് വന്ന ഒരു വാർത്തയുണ്ട്. ലഖിംപൂർ ഖേരി ആക്രമം എന്ന പേരിലാണ്, അതായത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് ലഖിംപൂർ ഖേരി. അവിടെ ഒരു ഡ്രൈവറെയും 3 BJP-ക്കാരെയും കൊന്നതിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് കർഷകരെന്ന് പറയുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ, വ്യാജ കർഷകർന്ന് അവിടെയുള്ള പോലീസും പറയുന്നു. ഇനി ഈ സംഭവത്തെപ്പറ്റി ദേശാഭിമാനി പോലുള്ള പത്രങ്ങൾ പറഞ്ഞ ചില വാർത്തകളുണ്ട്. 60 ലക്ഷത്തോളം വായനക്കാരുണ്ടെന്നാണ് അവർ പറയുന്നത്. നന്നായി, ദേശാഭിമാനി വായിക്കുന്ന 60 ലക്ഷത്തോളം പേര് ഇവിടെ ഉള്ളതുകൊണ്ടാണല്ലോ മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൊക്കെ ഇവിടെ ഇങ്ങനെ തഴച്ചു വളരുന്നത്. അപ്പോൾ തന്നെ ഇവിടെയുള്ളവരുടെ പ്രബുദ്ധത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതല്ല പറഞ്ഞു വരുന്നത്. ദേശാഭിമാനി പറഞ്ഞത് മന്ത്രിപുത്രൻ ഓടിച്ച വണ്ടിയാണ് ഇയാൾ ഈ കർഷകരുടെ ഇടയിലോട്ട് പാഞ്ഞു കയറിയെന്നും, അങ്ങനെ 8 പേർ കൊല്ലപ്പെട്ടെന്നാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തോന്നും 8 കർഷകരാണോ മരിച്ചതെന്ന്. അങ്ങനെയല്ല, അവർ വണ്ടി ഓടിച്ചു പോകുന്നു, ഈ കർഷകരോ വ്യാജ കർഷകരോ അവരെ ആക്രമിക്കുന്നു, അതായത് കല്ലെടുത്തെറിയുന്നു, ഡ്രൈവർക്കിട്ട് ഏറുകൊള്ളുന്നു, നീന്തടന്നെത്തിയ കാറ് ഈ ആൾക്കൂട്ടത്തിലേക്ക് ഓടിച്ചു കയറുന്നു, അങ്ങനെ 4 പേർ കൊല്ലപ്പെടുന്നു. സ്വാഭാവികമായിട്ടും രോഷാകുലരായിട്ടുള്ള ആ ജനക്കൂട്ടം കാറ് തടഞ്ഞു നിർത്തുന്നു, കാർ കത്തിക്കുന്നു, ഒപ്പം തന്നെ അതിനകത്തുണ്ടായിരുന്ന 4 പേരെയും തല്ലിക്കൊല്ലുന്നു. ഡ്രൈവർ മരിച്ചു, ഒപ്പം തന്നെ 3 BJP-ക്കാരും മരിച്ചു. അങ്ങനെയാണ് 4-4 8 പേര് മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത്. അതാണ് ഈ 8 കർഷകർ കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇനി ഇവർ പറയുന്ന പോലെ, അതായത് ദേശാഭിമാനി പറയുന്നത് പോലെ, മന്ത്രിപുത്രനാണ് ഓടിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും കാറിലുള്ള 4 പേരെയും തല്ലിക്കൊന്നല്ലോ. ആ കൂട്ടത്തിൽ ഒരു മന്ത്രിപുത്രനോട് വരണ്ടേ? വന്നിട്ടുണ്ടോ? ഇല്ല. അയാളുടെ പേരുണ്ടോ? ഇല്ല. ഒരു മന്ത്രിയുടെ, കേന്ദ്രമന്ത്രിയുടെ പേര് ആരോപിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ മകനാണ് അത് ഓടിച്ചതെങ്കിൽ നിങ്ങൾ കാണിക്കൂ, തെളിവ് കാണിക്കൂ, അല്ലെങ്കിൽ വീഡിയോ കാണിക്കൂ. ആ കാറ് മറ്റൊരാളാണ് ഓടിച്ചതെന്നുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ നടന്ന യഥാർത്ഥ സംഭവത്തെപ്പറ്റി സംഭവങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇത് പഴയ കാലമല്ല. തൊട്ടു മുന്നിൽ, അതായത് ഈ കൊച്ചു കേരളത്തിൽ ഒരു ബെമ്പർ അടിച്ച ആളാരെന്ന്, അതായത് ഓണം ബെമ്പർ അടിച്ച ആളെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും പ്രഗത്ഭരായിട്ടുള്ള മാധ്യമങ്ങളാണ് ഈ കേരളത്തിലുള്ളത്. ആർക്കാണ് യഥാർത്ഥത്തിൽ ബെമ്പർ അടിച്ചതെന്ന് കണ്ടുപിടിക്കാൻ, മുക്കിന് താഴെയുള്ളവർക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. അവരാണ് അങ്ങ് യു പിയിൽ നടന്നതിനെപ്പറ്റി അങ്ങ് കഥകൾ ചമച്ച് പടച്ച് വിടുന്നത്. ഇപ്പോൾ കളി മാറി. ഈ 4 പേരെ കൊന്നവർക്കെതിരെ യു പി പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിലെ പോലെ ഈ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ഇടയ്ക്കൂടെ അത് റിപ്പോർട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജേന ചിലരൊക്കെ ചെല്ലേണ്ടതായിരുന്നു. പക്ഷേ സിദ്ദിഖാപ്പൻ്റെ അവസ്ഥ മുന്നിൽ ഉള്ളതിനാൽ എന്തായാലും മലയാള മാമാ മാധ്യമങ്ങളൊന്നും കുത്തിത്തിരിപ്പിന് അധികം അങ്ങോട്ട് പോയിട്ടില്ല. പ്രത്യേകിച്ചും യോഗിയാണ് അവിടെ ഭരിക്കുന്നത്, തൂക്കിയെടുത്ത് അകത്തിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ കടന്നു പറഞ്ഞാലും ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികളൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. അത് കർഷകരെങ്കിൽ കർഷകർ, അതല്ല വ്യാജ കർഷകരെങ്കിൽ അങ്ങനെ, അതല്ല ഇനി കാറുകാരുടെ കയ്യിലാണ് തെറ്റെങ്കിൽ അങ്ങനെയും. ഇനി കാറുകാരെയൊന്നും ശിക്ഷിക്കാൻ പറ്റില്ല, അവരെ 4 പേരെയും അവർ തല്ലിക്കൊന്നു കഴിഞ്ഞു. എന്തായാലും ഇതിൻ്റെ പേരിൽ നമ്മുടെ പ്രിയങ്ക വാദ്ര ഒക്കെ കുറച്ച് അഭ്യാസം കാണിക്കുന്നുണ്ട്. ചൂലൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കൈകൊണ്ട് തൊടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അവരെ വാരിയെടുത്തിട്ട് അലക്കി അവർ കണ്ടം വഴി ഓടുന്നുണ്ട്. കോൺഗ്രസ്സുകാർ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന ഇതുപോലെ എന്തെങ്കിലും നാടകമൊക്കെ നടത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിലേക്ക് കയറാമെന്നും അങ്ങനെ ഭരണം തിരിച്ചു പിടിക്കാമെന്നൊക്കെയാണ്. ആ കാലമൊക്കെ കഴിഞ്ഞുപോയി എന്നുള്ള കാര്യം പാവം കൊങ്ങികൾ മനസ്സിലാക്കുന്നേ ഇല്ല. ഇത് സോഷ്യൽ മീഡിയയിലെ കാലമാണ്. പഴയ പോലെ തട്ടിപ്പും വെട്ടിപ്പും നടക്കത്തില്ല, വളരെ പെട്ടെന്ന് പിടിക്കപ്പെടും എന്ന കാര്യം നിങ്ങൾ ഓർത്താൽ കൊള്ളാം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കേരള പോലീസിന്, നമ്മുടെ കേരള പോലീസിന് വീണ്ടും അവരുടെ തൊപ്പിയിലേക്ക് ഒരു പൊൻതോവിൽ കൂടെ ചാർത്തി കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. അത് മറ്റൊന്നുമല്ല, മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരൻ്റെ വീട്ടിൽ മുൻ DGP-യും ADGP മനോജ് എബ്രഹമൊക്കെ പോയിരുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ അവിടെ ആനക്കൊമ്പോൾ ഇരിക്കുന്നതും പുറത്തു വന്നിരുന്നു. അപ്പോൾ ഹൈക്കോടതി ചോദിച്ച വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്, ഒരു വീട്ടിൽ ആനക്കൊമ്പ് കണ്ടാൽ, അതൊരു പോലീസുകാരൻ കണ്ടാൽ സ്വാഭാവികമായിട്ടും അതിന് അതെങ്ങനെ അവിടെ എത്തി എന്നുള്ള അന്വേഷണം നടത്തേണ്ടതല്ലേ? ബുദ്ധിയുള്ള പോലീസുകാരുടെ കാര്യമായിരിക്കാം ഒരുപക്ഷെ ഹൈക്കോടതി ഉദ്ദേശിച്ചത്, ഇവരെ പറ്റിയാണോ എന്നറിയില്ല. എന്തായാലും ന്യായമാണ് ഹൈക്കോടതിയുടെ ആ ചോദ്യം. ഒരു വീട്ടിൽ ആനക്കൊമ്പ് ഇരിക്കുന്നത് കണ്ടാൽ അത് എങ്ങനെ അവിടെ എത്തി എന്ന് ഏതൊരു പോലീസുകാരനും ചോദിക്കേണ്ടതല്ലേ? ഇവരെന്തുകൊണ്ട് ചോദിച്ചില്ല? മാത്രമല്ല, കേരളത്തിലെ ഇൻ്റലിജൻസ്, പോലീസിൻ്റെ ഇൻ്റലിജൻസ് കൃത്യമായും റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ് മോൺസൺ മാവുങ്കൽ ഒരു തട്ടിപ്പുകാരനാണെന്ന്. ആ മോൺസൺ മാവുങ്കലിന് ഏതാനും ആഴ്ചകൾക്ക് അപ്പുറം മോൺസൺ മാവുങ്കലിന് പോലീസിൻ്റെ തന്നെ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി DGP ഉത്തരവിടുകയും ചെയ്തു. വളരെ വിചിത്രമായിരിക്കുന്നു. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാവാം ഹൈക്കോടതി നമ്മുടെ കേരള പോലീസിന് ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ പൊൻതൂവലുകൾക്ക്
കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ കയ്യിൽ നിന്ന്, കോടതികളുടെ കയ്യിൽ നിന്ന്, രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്നൊക്കെ. ഇന്നലെ പി സി ജോർജും വാരി എടുത്ത് അലക്കുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു കാലത്ത് മികവിൻ്റെ പര്യായമായിരുന്ന കേരള പോലീസിനെ അങ്ങനെ ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാവുന്ന രീതിയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇത് ആരാണ് ഇതിന് ഉത്തരവാദി എന്നത് ജനങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുൻപ് മനോരമ ചാനലിൽ ഉണ്ടായിട്ട് ഇപ്പോൾ അവിടുന്ന് മദ്യതി ചാനലായിട്ടുള്ള മീഡിയ വണ്ണിലേക്ക് പോയ പ്രമോദ് രാമൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വിഷമം മിക്ക ചാനലുകളും യു പിയിലെ കലാപവും അതുമൊക്കെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് കർഷകരെ കൊന്ന, അത് 8 പേരെ കൊന്ന രീതിയിലാണ് അവർ പറയുന്നത്. 4 പേർ കൊല്ലപ്പെട്ടത് ഡ്രൈവറും 4 BJP-ക്കാരും അവരെയും കൂടെ കർഷകരാക്കിയിരിക്കുക. ഇതൊക്കെ പറഞ്ഞാൽ ഇവർ ഈ കർഷകരുടെ പേരോ മറ്റ് വിവരങ്ങളോ ഒന്നും നമ്മുടെ മാമാമാധ്യമങ്ങൾ പുറത്ത് വിടുന്നില്ല. യഥാർത്ഥ കർഷകരാണോ അല്ലേ എന്ന് അറിയണ്ടേ? ഇതൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ അറിയത്തില്ലേ യഥാർത്ഥ കർഷകരാണോ അല്ലേ എന്ന്? കേസ് ഇനി മുറുകാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അത് യു പി ആണ്. പറഞ്ഞു വന്നത് അതല്ല, അയാൾക്ക് ഭയങ്കര വിഷമം. ഈ പ്രമോദ് രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് വളരെ വിഷമം. മറ്റുള്ള ചാനലുകളൊക്കെ യു പിയിലെ ഈ കലാപം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏഷ്യയായിട്ട് എന്തുകൊണ്ടാണ് ഈ വ്യാജ ചെമ്പോല തിട്ടൂരത്തിൻ്റെ പിന്നാലെ പോയി ഈ 24-നെ വിടാതെ പിന്തുടരുന്നത്? അത് മോശമല്ലേ യു പിയിലെ തന്നെ ചെയ്തുകൂടെ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ചാനലിൽ നിന്ന് വേറൊരു ചാനലിലോട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് പഠി ചെയ്യുക. മറ്റൊരു ചാനലിൽ ഇരിക്കുന്നവർക്ക് എന്ത് ചെയ്യണം എന്നവർക്കറിയാം. അവരെ പഠിപ്പിക്കാൻ ഇദ്ദേഹം നിൽക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഇതിൻ്റെ ജോലിയും കൂടെ ഉണ്ടോ എന്നറിഞ്ഞുകൂടാ. എന്തായാലും പ്രമോദരാമ ആര് എന്ത് ചർച്ച ചെയ്യണമെന്ന് അവരല്ലേ, അവർക്ക് ഒരു മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, അവരല്ലേ തീരുമാനിക്കേണ്ടത്, താങ്കളല്ലല്ലോ. പിന്നെ താങ്കൾക്ക് തോന്നിയത് യു പിയിലെ കാര്യമാണ് വലിയ കാര്യമെന്ന് തോന്നിയെങ്കിൽ അത് താങ്കളുടെ കയ്യിൽ നിന്നോട്ടെ. പഴയ പോലുള്ള ഇരവാദമൊന്നും ഇനിയത്തെ കാലത്ത് ചിലവാകാൻ പോകുന്നില്ല. നമ്മൾ കാണുന്നതാണ്, ഗാസയിൽ കാണുന്നതാണ്, പാലസ്തീനിൽ കാണുന്നതാണ്, അതേപോലെ തന്നെ അഫ്ഗാനിൽ കണ്ടു കഴിഞ്ഞതാണ്, ഡൽഹിയിൽ കണ്ടു കഴിഞ്ഞതാണ്. ഇതേപോലുള്ള പഴയ കണക്കുള്ള നാടകമൊന്നും ഇനി വിലപ്പോവില്ല എന്ന് മാത്രം പ്രമോദരാമനെ പോലെയുള്ളവർ മനസ്സിലാക്കിയാൽ നന്ന്. പിന്നെ ഏഷ്യാറ്റിനോട് ഇന്നത് തന്നെ ചർച്ച ചെയ്യണം എന്ന് പറയുന്നതിന് പകരം താങ്കൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതങ്ങ് ചെയ്യുക, അതങ്ങ് വൃത്തിയായിട്ട് ചെയ്യുക എന്നത് മാത്രമേ തൽക്കാലം പറയാനുള്ളൂ. ഇനി കോൺഗ്രസ്സുകാർക്കൊക്കെ വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. മറ്റൊന്നുമല്ല, ഗുജറാത്ത് തലസ്ഥാനമായ ഗാന്ധിനഗർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തൂത്തുവാരി എന്ന് തന്നെ പറയാം. 44-ൽ 41 നേടി കോൺഗ്രസ് 2 സീറ്റിലായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്. 0 ആയില്ലല്ലോ, അതുകൊണ്ടാണ് സന്തോഷിക്കാനുള്ള വകയെന്ന് പറഞ്ഞത്, 2 കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ 5 പട്ടികജാതി സീറ്റുകളുണ്ടായിരുന്നു, അത് 5 ബി ജെ പി തന്നെയാണ് ജയിച്ചിരിക്കുന്നത്. ഓ, ബി ജെ പി ഭയങ്കര ബ്രാഹ്മണിക്കൽ ഹെജ്മണിയൊക്കെ ഉള്ള പാർട്ടിയാണ്, അല്ലെങ്കിൽ സവർണ ഹിന്ദുവിൻ്റെ പാർട്ടിയാണെന്നൊക്കെ പറയുന്നത്. എന്നിട്ട് 5 പട്ടികജാതി സീറ്റുകളുണ്ടായിരുന്നു, അത് 5 ബി ജെ പി തൂതുവാരി എടുത്തുകൊണ്ട് പോയി. എന്തല്ലേ. പിന്നെ മറ്റൊരു അതിൻ്റെ കൂടെ തന്നെയുള്ള ഒരു സന്തോഷ വാർത്ത എന്നത്, അവിടുത്തെ മേയർ ഇത്തവണ പട്ടികജാതിയിൽപ്പെട്ട മേയറായിരിക്കും, അതും ബി ജെ പിയുടെ മേയറായിരിക്കും എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആഹ്ലാദിപ്പിൻ. എന്തായാലും ബി ജെ പി നേരത്തെ തന്നെ പറഞ്ഞ് മുന്നോട്ട് വെച്ച ആ മുദ്രാവാക്യം പോലെ തന്നെ ഏകദേശം കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാത്രം ഒരു 19 MP-മാരുമായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കേരളം ഭയങ്കര പ്രഭുത്വമായതുകൊണ്ടും മോൺസൺമാരൊക്കെ ഇവിടെ തഴച്ച് വളരുന്നതുകൊണ്ടും നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ അരിയാഹാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ അരിയാഹാരം കഴിച്ചുകൊണ്ടിരുന്നവരെ ഇത്ര കാലവും പറ്റിച്ചുകൊണ്ടിരുന്നത് അരിയാഹാരം കഴിക്കാത്ത മോൺസിനെ പോലുള്ളവരാണ്. നോട്ട് ദി പോയിൻ്റ്. ഇനി ഇന്നത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ 9735 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ച്. 10.44% ടെസ്റ്റ് പോസിറ്റിവിറ്റി നടക്കുന്നത്. ഇന്ന് 151 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ പറയുന്ന കണക്കുകൾ. 40,000 അടുക്കുകയാണ് മൊത്തത്തിൽ. ഇനി പഴയ പോലെ ദേശീയ ശരാശരി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആരോഗ്യരംഗത്ത് മികച്ചതാണെന്നൊക്കെ അധികകാലം തള്ളാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ 40,000 മരിച്ചുപോയവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കെങ്കിലും ഈ സത്യാവസ്ഥ അറിയായിരിക്കുമല്ലോ. അതെങ്കിലും ഇവിടെ തള്ളി മറിക്കുന്നവർ ഓർത്താൽ നന്ന്. കോവിഡ് പോയിട്ടില്ല. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.